فأما من أعطى واتقى وصدق بالحسنى نالا പരലോകം ഉണ്ടെന്ന് ഉറപ്പിക്കുകയും അല്ലാഹുവിനു വേണ്ടി നൽകുകയും ചെയ്തവർ മിനെ ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരൽപ്പ സമയം അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഒരൽപ്പം അല്ലാഹുവിന് എന്തെങ്കിലും ഒരൽപ്പം വത്തഖ അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിന് ഇഷ്ടമാണോ എനിക്കത് മതി رضيت بالله وبرسوله قسمة وحلا സഹോദരി മാരെ സഹോദരങ്ങളെ അല്ലാഹുവിനു വേണ്ടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയുടെ ഭർത്താവാണ് അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു നമ്മുടെ പെൺമക്കൾ മാതൃകയായി പഠിക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ കാണുന്നത് സിനിമയിലും സീരിയലിലും ആളുകളാണ് അവരാ നമ്മുടെ മോഡൽസ് നമുക്ക് റോൾ മോഡലുകൾ ഇല്ലേ لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് മാതൃകയല്ലേ അവിടുത്തെ കുടുംബം നിങ്ങൾക്ക് മാതൃകയല്ലേ ഗ്രൈൻഡറിന്റെ കല്ല് റഹ എന്ന അറബിയിൽ പറയുന്ന അന്നത്തെ കല്ലിന്റെ ഗ്രൈൻഡർ കല്ലുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉരസിയിട്ട് കൈകളിൽ മുറിവുകൾ വന്നിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹാ മദീനയിലെ ഏതാനും ചില കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരി കൊടുത്ത് സഹായിച്ചിരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് ബാക്ക് പെയിൻ വന്നിട്ടുള്ള സമയമാണത് ബാക്കിൽ പെയിൻ വന്നു വെള്ളം കോരി ഒഴിച്ചിട്ട് അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹു അൻഹു ആ ഇടക്കാണ് ത്വായിഫിനടുത്തുള്ള ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചുള്ള യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് ഗനീമത്തായി വാർഭൂരിയായി കിട്ടിയ സമയം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു ഫാത്തിമ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങളുടെ ഉപ്പയോട് ചെന്നിട്ട് ഉപ്പാ വേലക്കാരിയെ ഒരാളെയെങ്കിലും ഒരടിമ പെണ്ണിനെ തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമോ നിങ്ങളുടെ കൈ കണ്ടില്ലേ ഫാത്തിമ എനിക്ക് ബാക്ക് പെയിനുമായില്ലേ മോളെ സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ അത്യാവശ്യമായ നേരമല്ലേ ഒന്ന് ചോദിക്കോ എനിക്ക് മടിയാണെന്ന് പറഞ്ഞു അലി തങ്ങൾ പറഞ്ഞു ഞാനും ചോദിക്കൂല എന്നാൽ നമ്മൾ രണ്ടുപേർക്കും പോകാം രണ്ടുപേരും ചെന്ന് നോക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ അവിടെ മറ്റാരോ നബി ഒരുപാട് വർത്തമാനം പറയുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട് വർത്തമാനം നിർത്തുന്നില്ല ഇവർക്കൊന്നും പറയാനും കഴിഞ്ഞതുമില്ല അവർ തിരിച്ചു പോന്നു അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് രാത്രി സമയം തിരിച്ചു വന്നിട്ട് മോളോട് ചോദിച്ചു അലിയേ മോനോട് അലിയേ മോളോട് ഫാത്തിമ എന്തേ നിങ്ങൾ വരാൻ കാരണം എന്തായിരുന്നു പ്രശ്നം നിബിതങ്ങൾ രണ്ടുപേരുടെയും നടുവിലിരുന്നു അലി റളിയല്ലാഹുവിന്റെ തോളിൽ ഒരു കൈ വെച്ചു ഫാത്തിമയുടെ തോളിൽ മറ്റൊരു കൈയും വെച്ചു ഇതൊരു നൃത്തം അമ്മോശനാണ് വന്നിരിക്കുന്നത് തന്റെ ഭാര്യയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ല നബിയേ ഫാത്തിമ ബീവിയുടെ കൈ കണ്ടില്ലേ അതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ് എനിക്ക് ബാക്കിന് പെയിൻ ഉണ്ട് നബിയേ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ എന്ത് പരിഹാരം ഹുനൈനിൽ കിട്ടിയ ആയിരക്കണക്കിന് അടിമകളിലും യുദ്ധസാമഗ്രികളിലും ഒരടിമ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായത്തിന് ഒരു വേലക്കാരിയായി കിട്ടുമോ അതാണോ വിഷയം മോളെ ഫാത്തിമ മോനെ അലിയേ നിങ്ങൾ രണ്ടുപേർക്കും ഇതിനേക്കാളും ഹൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ അത് നിങ്ങൾക്ക് വേണ്ട അത് മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് എന്റെ കുടുംബത്തിനത് എടുക്കാൻ പാടില്ല മോളെ മോൾക്കത് വേണ്ട അലിയെ നിങ്ങൾക്കത് വേണ്ട യാ ഫാത്തിമതു യാ അലിയു അലിയേ ഫാത്തിമ ഇദാ അതൈതുമാ മർജഅകുമാ നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് വന്നാൽ ഫസബ്ബിഹാ സലാസം വസലാസീൻ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ വഹ്മിദാ സലാസം വസലാസീൻ അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യം പറയാൻ പറ്റുമോ പറയാം നബിയേ وكبرا 34 34 പ്രാവശ്യം അല്ലാഹു അക്ബറും നിസ്കാരത്തിന് ശേഷം ചൊല്ലില്ലേ 33 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാ പക്ഷേ നിസ്കാരത്തിന് 33 അല്ലാഹു അക്ബറാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ അല്ലാഹു അക്ബർ ഇത് നിങ്ങൾക്ക് ചൊല്ലിക്കിടന്നാൽ
നിങ്ങളുടെ വിഷമം അല്ലാഹു തീർത്തു തരും, നിങ്ങളുടെ ക്ഷീണം അല്ലാഹു അകറ്റിത്തരും. ഇതാണ് നിങ്ങൾ ചോദിച്ചതിനേക്കാളും നിങ്ങൾക്ക് ഖൈർ മോളെ, ഇത് നിങ്ങൾക്ക് എടുത്തുകൂടെ എന്ന ചോദ്യം അമ്മോശൻ വാപ്പ ഫാത്തിമ ബീവിയോട്, അമ്മോശൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി, എന്റെ മുഅ്മിനാത്തുകളെ, സഹോദരിമാരെ, നിങ്ങൾ കേൾക്കണോ. റളിയതു ബിറസൂലില്ലാഹി, റളിയതു ബിറസൂലില്ലാഹി ഖിസ്മതം വഹല്ലാ, എന്റെ ഓഹരി അല്ലാഹുവിന്റെ റസൂൽ മതി, എനിക്ക് ഓഹരി അല്ലാഹുവിന്റെ ദൂതർ മതി, എനിക്കിതിന് പൊരുത്തമാണ് നബിയേ, പൊരുത്തമാണ് ഉപ്പാ, എനിക്ക് ഞാൻ സഹിച്ചു കൊള്ളാം ഉപ്പാ, ഇതെനിക്ക് പൊരുത്തമാണ്. فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى ഭൗതിക ലോകത്തെ സൗകര്യങ്ങളോ ആർഭാടങ്ങളോ നോക്കിയിരുന്നെങ്കിൽ ഫാത്തിമ ബീവിക്ക് പറയാം, പോരെ വാപ്പ, എന്റെ കൈ നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ ഒരു പ്രയാസമില്ലാതെ എത്ര സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. പ്രയാസമുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലൊരു വിഷയം വന്നപ്പോൾ ആ പൊന്നുമോൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് നബി തങ്ങൾ പറഞ്ഞ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, എനിക്ക് പൊരുത്തമാണ് നബിയേ, എനിക്ക് പൊരുത്തമായി നബിയേ, ഞങ്ങളത് ചെയ്യാമെന്ന് വാക്കുകൊടുത്ത് മടങ്ങിയ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലി തങ്ങൾ പറയുമായിരുന്നു, ഞാനും ഫാത്തിമയും പിന്നെ മരണം വരെ ഈ ദിക്റുകൾ ചൊല്ലാൻ മറന്നുപോയിട്ടില്ല. എത്ര ക്ഷീണിച്ചാലും കടന്നുറങ്ങാൻ ചെന്നാൽ ആണിനും പെണ്ണിനും ചൊല്ലാൻ പറ്റും. ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ, അധ്വാനിച്ച് വീട്ടിൽ ഒരുപാട് അധ്വാനിക്കുന്ന പെണ്ണുങ്ങൾ, എല്ലാവർക്കും അധ്വാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ദിക്ര സുന്നത്ത. എങ്ങനെ കടന്നുറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അതങ്ങ് ചെല്ലുന്നതിന് എണ്ണം പിടിച്ചു പോയപ്പോ ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, നേരം പുലരുന്നത് വരെ ചൊല്ലിയ കൂലിയും കിട്ടും. മാഷാല്ലാഹ്, അല്ലാഹുക്ക് വേണ്ടി ഞാൻ സ്വീകരിച്ചു, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഏറ്റെടുത്തു. റളിയതു ബിറസൂലില്ലാഹി ഖിസ്മതം വഹല്ലാ, എന്തേ ഇത് ചെയ്യാൻ കാരണം. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനയസ്സിറുഹു ലിൽ യുസ്രാ, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു കുടുംബം. അലി തങ്ങൾ പറഞ്ഞു, ഞാൻ പിന്നെ ഇത് മറന്നിട്ടില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, വലായൗമ സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുന്ന അന്നും, ഏ അന്നും ഞാൻ ഇത് മറന്നിട്ടില്ലെന്ന് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോ ഇതെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയേക്കണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കടന്നുറങ്ങുക. ടി വി ഇങ്ങനെ നോക്കിയിട്ട്, സിനിമ കണ്ടിട്ട്, റിമോട്ടും കൈ പിടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ആ കിടന്നുറക്കം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവസാനമായി കണ്ടതെന്താണോ, നിങ്ങൾ അവസാനമായി ചിന്തിച്ചത് എന്താണോ, അതനുസരിച്ചാണ് നാളെ പരലോകത്തേക്ക് അള്ളാഹു പുനർജന്മം നൽകുക. പരലോകത്ത് പുനർജന്മം നൽകുന്നത് നന്മ ചെയ്ത് മരിച്ചാൽ അവസാനത്തെ കർമ്മം നന്മയായാൽ, നന്മ പറഞ്ഞു മരിച്ചാൽ അവസാനം പറഞ്ഞത് നന്മയായാൽ നാളെ നന്മയാണ്, അവസാനം ചെയ്ത തിന്മയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത് തിന്മ ചെയ്ത ക്രിമിനലുകളുടെ കൂട്ടത്തിലാണ്. ക്രിമിനൽസ്, മുജ്രിമൂൻ, വംതാജുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റം ചെയ്ത ആളുകളെ മാറി നിൽക്കണം, കുറ്റവാളികളെ മാറി നിൽക്കണമെന്ന് അല്ലാഹു നാളെ പറയാൻ പോകുന്നുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെയൊക്കെ പകരം ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് കടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ അല്ലാഹു നമ്മെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊരു മനോഹരമായ യാത്രയാണത്. അല്ലെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? നമ്മൾ സീരിയലും കണ്ട് കടന്നുറങ്ങി, സിനിമയും കണ്ട് കടന്നുറങ്ങി, എന്തെങ്കിലും അരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഉറങ്ങിപ്പോയി. ആ ഉറക്കം തൗബ ചെയ്ത് മടങ്ങാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയം ഗുരുതരമാണ്, വിഷയം ഗുരുതരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് സലാത്തിലുണ്ടേ, അവിടെ വെളിച്ചില്ലാത്ത നീ കാണുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ, ഉണർന്നിരിക്കുകയാണ്. വല്ലൈലി ഇദാ യഗശാ വന്നഹാരി ഇദാ തജല്ലാ, ഇരുൾ മുറ്റി വീഴുന്ന രാവിനെ തന്നെയാണ് സത്യം, പ്രഭ ചൊരിഞ്ഞ് വിടർന്നു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖദ് ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമാണല്ലോ.
നന്മ തിന്മ ഇത് രണ്ടും ചെയ്യുന്ന കൂട്ടർ ലോകത്ത് കാണും. ഇതങ്ങനെ ലോകത്തിന്റെ സ്ഥിതി അങ്ങനെ ലോകത്ത് മുഴുവൻ മനുഷ്യരും മലക്കുകളെ പോലെയും അല്ലേ, ഒരു കുഴപ്പക്കാർ ഒരു ഫിത്തനയും ചിന്തിക്കാത്ത മനുഷ്യന്മാർ ഇങ്ങനെ ഏട്ടക്കിടക്ക് ഒരു ഫിത്തനൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തിന് ഉണ്ടാവുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നവരും അത് പരിഹരിക്കാൻ ആലോചിക്കുന്നവരും ഒക്കെ ഈ മനുഷ്യരിൽ കാണും. ഇതാണ് അത്ഭുതം. ലോകത്ത് ഇത് രണ്ടുമില്ലാതെ പോകില്ല എന്ന എല്ലാവരും നന്നായിട്ടൊരു ലോകം സ്വപ്നത്തിലേ ഉണ്ടാവുന്നു. കുറേ പ്രശ്നക്കാരെ, കുറേ പ്രശ്നം പരിഹരിക്കുന്നത്, കുറേ നന്മയുടെ ആളുകൾ, കുറേ തിന്മയുടെ ആളുകൾ, ഹൃദയം ഒരുപാട് ലോലമായ ഹൃദയത്തിൽ കരുണയുടെ ഉറവുകൾ ഒഴുകുന്ന ആളുകൾ, എന്നാൽ കാഠിന്യത്തിൻ്റെ കരിങ്കട്ടകളുള്ള ഒരുപാട് മനുഷ്യന്മാർ വേറെ. ഇതൊക്കെ ലോകത്തിൻ്റെ ചിത്രമാണ്. ഇന്ന സഅയക്കും ലശച്ച, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായല്ലോ. അള്ളാഹുവിന് വേണ്ടി നൽകുകയും പരലോകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ കടന്നു വരുന്നു. നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ സീരിയസ് ആയുള്ള ചർച്ചയിലാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പാവപ്പെട്ട ഒരു ഫഖീറാണ് നബിയേ, ദരിദ്രനാണ്, കുറച്ച് മക്കൾ എനിക്കുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് നബിയേ മദീനയിൽ ഇവിടെ, ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്, അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും അറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയേ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. അന്നൊരിക്കൽ ഈ തോട്ടത്തിന്റെ മുതലാളി വന്നു, എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച കൂട്ടത്തിൽ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയിൽ നിന്നും ഏതാനും ഈത്തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടിച്ചെന്ന് കുറച്ച് വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്ത് നടന്നിരിക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എന്റെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ, അതുമാത്രമല്ല എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴം പോലും വിരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ, ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിൽക്കിൻ, ഞാൻ ഇപ്പൊ വരാം. ആ പാവപ്പെട്ട സ്വഹാബിയുടെ കൂടെ നടന്നു പോകുന്നു. സത്യവിശ്വാസികൾ മനസ്സിലാക്കണം, നമ്മുടെ ഹിദായത്തിൽ സെന്ററിന്റെ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു വെച്ച മാതൃകകളാണ്. നേരെ ചെന്നിട്ട് ചോദിച്ചു ആ ഈത്തപ്പനയുടെ ഉടമസ്ഥൻ, അയാളോട് ചോദിച്ചു, ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? അതിന് പകരം സ്വർഗത്തിൽ ഞാൻ ഒന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ബിഅനി ഹാദിഹി നഖ്ല വലക ബിഹാ നഖ്ലതുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ? അയാൾ എന്ത് പറഞ്ഞു എന്നറിയോ? അയാൾ ഒരു കപട വിശ്വാസിയായിരുന്നു, ഹിപ്പോക്രിറ്റ്സ്. മുസ്ലിമാണ് നടക്കുകയാണ്, പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു, ഉള്ളിൽ കുറെ ബിംബത്തെ പൂജിക്കുന്ന ആളാ. അള്ളാഹുവാന ഏകദൈവനാ പടച്ചവൻ, ഇത് പുറമങ്ങനെ പറഞ്ഞെടുക്കുന്ന ആളാ മുനാഫിക്ക് എന്നാ പറയാ, ഹിപ്പോക്രിറ്റ്സ്, കപട വിശ്വാസി. അയാളൊരൊറ്റ എക്സ്ക്യൂസ് പറഞ്ഞു, നബിയേ തരാമായിരുന്നു കേട്ടോ, പക്ഷേ ഈത്തപ്പനയോളം മധുരമുള്ള മറ്റൊരു പഴം, മറ്റൊരു ഈത്തപ്പന എന്റെ തോട്ടത്തിലില്ല നബിയേ, ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തരാം, ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ. വിൽക്കൂലേ, ഇല്ല നബിയേ തരാൻ പറ്റൂല, സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചിങ്ങനെ പോരുമ്പോഴാണ് കഥയറിഞ്ഞ് ഓടിച്ചെല്ലുന്ന സുഹാബി അബു ദഹദാഹ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, മദീനയിലെ
ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട് ഉടമസ്ഥനോട് അങ്ങൊരു വാക്കു കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഈത്തപ്പനക്ക് സ്വർഗത്തിലൊന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുവല്ലോ. അയാളെ തരില്ലെന്നും പറഞ്ഞു. നബിയേ, ഞാൻ അതങ്ങേക്ക് വാങ്ങിച്ചു തന്നാൽ അയാൾക്ക് അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈത്തപ്പന എനിക്ക് ലഭിക്കുമോ നബിയേ? ഹുവലക, നിങ്ങൾക്കത് ലഭിക്കും. അബുദ്ധഹ്ദാബിയേ, ഞാൻ ഇപ്പൊ തരാം. ഓടിച്ചെന്ന് ഇയാളുടെ അടുത്തേക്ക് ചോദിച്ചത് വിൽക്കുമോ? പറഞ്ഞു തരില്ല. വിൽക്കുമോ? ഇല്ല, വിൽക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അയാൾ പറഞ്ഞു, നിനക്ക് ഒരുപാട് തരേണ്ടി വരും, അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല. എത്ര വേണം? അയാൾ പറഞ്ഞു, ഈ ഒരു ഈത്തപ്പനക്ക് പകരം 40 ഈത്തപ്പനകൾ അതിന്റെ വേരോടെ മണ്ണോടെ ഭൂമിയോടെ വേണം. നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണേ, ഇങ്ങനെ പറയാറുള്ള മനുഷ്യന്മാർ. ദുൽമ ചെയ്യാന്ന് പറയില്ലേ, അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെന്റിന് 30 ആവില്ല, എവിടെ ആകെ സെന്റിന് 2 ലക്ഷം ഉണ്ടാവില്ല, 1 ലക്ഷം ഉണ്ടാവില്ല. സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധം, ഇയാൾ വാങ്ങിക്കുന്നു അറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ടാണ്. ഇത് മനുഷ്യന്റെ ഒരു ദുൽമിന്റെ വലിയൊരു ചിത്രമാണ്. ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിനമിതമായ വില പറയുകയും ചെയ്യുന്ന പൊന്നു മുഅ്മിനെ ദുൽമാൻ, ദുൽമ് അക്രമം അതിന്റെ പേര്. ആരും ചെയ്തു പോകരുത്, അക്രമമാണത്. മുനാഫിക്കിങ്ങളാണ് അത് ചെയ്തത്. ഇയാള് പറഞ്ഞു, ഈ ഒന്നിന് പകരം 40 വേണം. എന്തിന് ഒരു വാശിക്ക് പറയുന്നേ? 40 പകരം നിൽക്കാൻ മാത്രമുണ്ടോ ഈ തപ്പന? ഇല്ലാത്തത്രയില്ല. പക്ഷേ അയാളത് പറഞ്ഞു, 40 വേണം. അബുദ്ധഹ്ദാഹ് തങ്ങൾ പറഞ്ഞു, 40 തരാം, ഞാൻ ഒരുക്കമാണ്. സാക്ഷികളെ കൊണ്ടുവരും, കച്ചവടം നടക്കാൻ സാക്ഷികൾ വേണമല്ലോ, വിറ്റ്നസ്. ആളുകൾ വന്നു. ഈ ഈത്തപ്പനക്ക് പകരം എന്റെ തോട്ടത്തിലെ 40 ഈത്തപ്പനകൾ പകരമായി അതിന്റെ മണ്ണോടെ വേരോടെ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ അതിന് സാക്ഷി നിൽക്കണം. സാക്ഷി നിന്നു, കച്ചവടം അവിടെ നടന്നു, നേരെ ഓടിച്ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് നബിയേ. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നബിയേ, ഞാനത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. 40 പകരം വേണമെന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയേ. 40 കൊടുത്തു പകരം.